സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകനാണ് രോഗം സ്ഥിരീകരിച്ചത് വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു ആനന്ദ് രണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നിപ്പ ലക്ഷണങ്ങൾ കണ്ടിരുന്നു ഇതിൽ ഒരു ആരോഗ്യ പ്രവർത്തകന് രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് രോഹിണിയ വളരെ ആശങ്ക ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോഴിക്കോട് രണ്ടുപേർക്ക് രണ്ടുപേരാണ് ഇതുവരെ നിപ ബാധിച്ച് നിപ്പ ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു പേർക്ക് ഒരാൾക്ക് കൂടി നിപ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു ആരോഗ്യ പ്രവർത്തനം കൂടി നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് ഇരുപത്തിനാലുകാരനായ ഈ ആരോഗ്യ പ്രവർത്തകൻ ഇത് ഇത് ഈ വാർത്ത പുറത്തു കൂടി തന്നെ ഒരുപാട് ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നേരത്തെ ആരോഗ്യമന്ത്രി സമ്പർക്ക പട്ടിക പുറത്തുവിട്ടിരുന്നു എഴുന്നൂറ്റാറ് പേരുടെ സമ്പർക്ക പട്ടികയാണ് പുറത്തുവിട്ടിരുന്നത് ഈ ഒരു ആരോഗ്യ പ്രവർത്തകനെ നിപ്പ സ്ഥിരീകരിച്ചോട് ഇനി അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലൂടെയും നമുക്ക് ട്രേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ എഴുന്നൂറിൽ നിന്ന് ഒരു കടക്കാൻ അതായത് ആ പ്രൈമറി കടക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ാണ് നീളുന്നത് ആരോഗ്യ ആരോഗ്യ പ്രവർത്തകർക്ക് ഇത് വീണ്ടും 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 പ്രവർത്തകർ ഇതാണ് ഇപ്പോൾ കിട്ടിയ ആരോഗ്യമന്ത്രി പറഞ്ഞ അപ്ഡേറ്റ് രോഹിണി ആനന്ദ് നമുക്കറിയാം ആരോഗ്യ പ്രവർത്തകനാണ് ഇപ്പോൾ പ്രവർത്തകനാണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു ആരോഗ്യ പ്രവർത്തകൻ ഏതു രീതിയിലാണ് ഇടപഴകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും നിലവിലിപ്പോൾ എന്തെല്ലാം നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം കൽപ്പിച്ചിരിക്കുന്നത് കാരണം കണ്ടെയ്ൻമെൻറ്റ് സോൺ ഒക്കെ നിലവിൽ നിലനിൽക്കുന്നുണ്ട് നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് കൂടി അതും ആരോഗ്യ പ്രവർത്തകനായ ഒരാൾക്ക് കൂടി ഇനി സ്ഥിരീകരിക്കുമ്പോൾ ആശങ്കക്കിടയാക്കുന്ന സാഹചര്യം തന്നെയാണ് ഇതിനെ ഏതു രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത് രോഹിണി ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം എട്ട് വാ എട്ട് പഞ്ചായത്തുകളായിരുന്നു കുറച്ചു മുമ്പ് തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അത് ഒരു പഞ്ചായത്ത് കൂടി കൂടി ഒമ്പത് പഞ്ചായത്തുകളിലെ ഏകദേശം അമ്പത്തെട്ടോളം വാർഡുകളാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണിന്റെ പരിധിയിൽ പെട്ടിരിക്കുന്നത് കളക്ടർ ഇന്ന് കോഴിക്കോട് കളക്ടർ നമ്മൾ ഇന്ന് അറിയിച്ചത് ഏകദേശം മുന്നൂറ്റി പതിമൂന്നോളം വീടുകളിൽ കയറി ഇറങ്ങി വിവരങ്ങൾ ശേഖരിച്ചു എന്ന് തന്നെയാണ് അതിൽ മൂന്ന് പേർക്ക് പനി ലക്ഷണങ്ങൾ ഉള്ളതായി സ്ഥിരീകരിച്ചിരുന്നു ഇവർ നിരീക്ഷണത്തിലാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത് വർ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഇല്ലാത്തവർ വീടുകളിൽ തന്നെ ഐസൊലേഷനിൽ കഴിയണം എന്നാണ് ഇന്ന് കളക്ടർ അറിയിച്ചത് അതുപോലെ തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത കൊള്ളേണ്ട ഒരു സമയമാണിത് ലിസ്റ്റ് നീളാനുള്ള ഒരു സാധ്യതയും ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല മാസ്ക് ധരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷികമായി പൊതുജനങ്ങൾ കൈക്കൊള്ളേണ്ട ഒരു നടപടിയായിട്ടാണ് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് മാസ്ക് ധരിക്കുന്നതോടുകൂടെ തന്നെ ഇരുപത് സെക്കൻഡുകളിൽ ചുരുങ്ങിയത് ഇരുപത് സെക്കൻഡുകളിലും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം ഈ ഒരു സാധ്യത സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥകളിൽ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം കൈകൾ കഴുകൊണ്ടിരിക്കണം ഇടക്കിടയ്ക്ക് കൈകൾ കഴുകൊണ്ടിരിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ പഴങ്ങൾ പഴങ്ങൾ വവ്വാലുകൾ കടിച്ചതോ കടിക്കാത്തതോ ആയിട്ടുള്ള പഴങ്ങൾ പരമാവധി ഉപയോഗം കുറയ്ക്കണം അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളുടെ വേസ്റ്റുകൾ ആയിട്ടൊന്നും സമ്പർക്കം പുലർത്താതെ നമ്മളെല്ലാവരും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം സാമൂഹിക അകലം അടക്കം പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നുപോകുന്നത് കോഴിക്കോട് മാത്രമല്ല തൊട്ടടുത്ത മൂന്ന് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു വയനാട് മലപ്പുറം കണ്ണൂർ തുടങ്ങിയ മൂന്ന് ജില്ലകളും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു രോഹിണി അനന്ത് അതോടൊപ്പം ഈ ചികിത്സയിലുള്ള കുട്ടിയുടെ നില ഏത് രീതിയിലാണ് ചികിത്സയിലുള്ള കുട്ടിയുടെ നേരെ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഇല്ലാതെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് ഇന്ന് അറിയാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തന ഭാഗത്തു നിന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഒമ്പത് വയസ്സുകാരൻ എന്നാൽ ഭാര്യ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ചുകൂടി മികച്ച നിലയിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് പതിയെ വരുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്നാൽ ഒമ്പത് വയസ്സുകാരൻ ഇപ്പോഴും അതേ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത് എന്നാണ് ഏറ്റവും അടുത്ത വാർത്ത വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നമുക്ക് ആരോഗ്യ പ്രവർത്തനത്തിൽ നിന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത് രോഹിണി